തന്നിൽ നിന്നും ഇത്രയും ഭംഗിയുള്ള ഒരു ശില്പം എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല, അതിന്റെ വേണ്ടാത്ത കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്ത് മാറ്റിയപ്പോ തന്നെ അതിലുള്ള നന്മ പുറത്തു വന്നു. ഓക്കെ, അപ്പൊ നമ്മളിലെ എല്ലാവരിലും ഈ കുറെ വേണ്ടാത്ത സ്വഭാവങ്ങളും കുറെ വാശികളും കുറെ മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. അപ്പൊ ഈ ഒരു വർക്ക്ഷോപ്പോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ ആസ് എ ട്രെയിനർ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ വലിയൊരു ഇൻസൈറ്റ് എന്ന് അത് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, എനിക്ക് കുറെ ഏരിയയിൽ എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന്. പക്ഷെ ഇന്നത്തെ ഒരു വർക്ക്ഷോപ്പിൽ എന്റെ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു സ്പെഷ്യലൈസ് ഓൺ 2-3 ഏരിയാസ്, നോട്ട് ഇൻ പ്രോബബ്ലി നോട്ട് ബെസ്റ്റ് ടു ബി സ്പെഷ്യലൈസ് ഇൻ വൺ ഏരിയ, ബട്ട് പെർഹാപ്സ് വി ആർ നോട്ട് ദാറ്റ് റിഫൈൻഡ് ട്രെയിനേഴ്സ്, സോ പെർഹാപ്സ് ഇറ്റ് മൈറ്റ് ടേക്ക് ലിറ്റിൽ മോർ ഫ്യൂ സ്റ്റെപ്സ് ഫോർ മീ ടു ഗെറ്റ് ദേർ. സോ ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫോർമേഷണൽ പ്രോസസ് ചിലപ്പോൾ ഇനി രണ്ട് മൂന്ന് കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രം യു. Actually, I think I'm going to do that, yeah? And just to do a recap about, so that we can just open it for the forum, what Mr. Brajesh said is that actually, if you think that you want to become a great trainer, or what is that is expected from a trainer on an entrepreneurial side, or from the placement side, is be honest to yourself, okay? You should like what you are doing. And keep updating it actually. Don't go with the cliche things that you go on and on with the monotonous. Be updated with that, and then, yes, of course, lasting results.